this is your first time to the channel, consider subscribing, press the bell icon and never miss an update. Hello friends, appo innathe video nu parayunnathu korchu cruze krathyam cheyan povana adayathu idinde pale paint full remove edittu idine nammal proper aayittu primer adichu paint ചെയ്യാൻ പോവാണ് അപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ വളരെ നല്ല കണ്ടീഷനുള്ള ഒരു സാധനമായിട്ടാണ് തോന്നുന്നത് പക്ഷേ സത്യാവസ്ഥ അതല്ല നിങ്ങളിവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കുറച്ച് സ്റ്റിക്കർ മിസ്സിങ് ആണ് അപ്പോൾ ഇവിടെ പണ്ട് റിപ്പയർ ചെയ്തതാണ് ആദ്യം ഞാൻ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാങ്ക് നമുക്ക് റീപ്ലേസ് ചെയ്യാമെന്ന് പക്ഷേ അകത്ത് നോക്കിയപ്പോഴത്തേക്ക് നമുക്കിപ്പം സെക്കൻഡ് ഹാൻഡ് കിട്ടുന്ന ഒറിജിനൽ ടാങ്കിനെ കാട്ടി ക്വാളിറ്റി ഉണ്ട് ഇതിന് അപ്പോൾ ഇതിനെ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ട് പിന്നെ ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിൽ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഒക്കെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം അപ്പോൾ പെയിൻറ്റിങ് പ്രൈമറൊന്നും ഇന്നും നടക്കില്ല പക്ഷേ ഇതിൻ്റെ പെയിൻറ്റ് റിമൂവ് ചെയ്യുന്നത് നമുക്കിന്ന് ചെയ്യാം അപ്പം ഇതിൻ്റെയോടൊപ്പം ഈ രണ്ട് കവേഴ്സും ഉണ്ട് അതിൻ്റെയും കൂടെ പെയിൻറ്റ് റിമൂവ് ചെയ്യണം അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒറിജിനൽ കവേഴ്സാണ് അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ ഇതിൻ്റെ സ്റ്റേ ഒക്കെ ഞാൻ റിപ്പയർ ചെയ്തെടുത്തു ജെ ബി വേൾഡ് വെച്ച് ഒട്ടിച്ചപ്പോൾ ഇത് അങ്ങനെ പൊട്ടിപ്പോകത്തില്ല ഇത് ഓൾറെഡി ഞാൻ ബൈക്ക് വാങ്ങിച്ചപ്പോഴേ റിപ്പയർഡായിരുന്നു പക്ഷെ നന്നായിട്ട് റിപ്പയർ ചെയ്തേക്കുന്നത് ഫൈബർ ഗ്ലാസ് വെച്ചാണ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് ഇതും അങ്ങനെ ഒടിഞ്ഞു പോകില്ല അപ്പോൾ നമ്മളിന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് പെയിൻറ്റെക്സ് എന്ന് പറയുന്ന ഈ പെയിൻറ്റ് സ്ട്രിപ്പറാണ് അപ്പോൾ ഇത് ഞാൻ എൻ്റെ ലോക്കൽ അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതിൻ്റെ എം ആർ പി എന്ന് പറയുന്നത് 221 രൂപ തമിഴ്നാടിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് രാജപാളയത്തിൽ പിന്നെ ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അറൗണ്ട് 500 ml ആണ് ഇത്രയും വേണ്ട നമുക്ക് പിന്നെ ഒരു 38 mm ബ്രഷും കൂടെ ഉണ്ട് ആ ബ്രഷ് വെച്ചിട്ടായിരിക്കും നമ്മളിതിനെ അതിൻ്റെ പുറത്ത് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് സിമ്പിളാണ് ഇതിനെ നമ്മൾ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ എടുക്കുക പിന്നെ വേറൊരു കാര്യമുണ്ട് ഇത് സ്കിന്നിൽ തൊടാൻ പാടില്ല ഭയങ്കര പ്രശ്നമുള്ള ഒരു സാധനമാണിത് കണ്ണി വെല്ലം വീണ് കഴിഞ്ഞാൽ കണ്ണ് തീർന്നു അപ്പം ആവശ്യത്തിനുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ട് വേണം ഇങ്ങനത്തെ ഒരു സാധനം യൂസ് ചെയ്യുക പറ്റുമെങ്കിൽ ഒരു മാസ്ക് ധരിച്ചിട്ട് വേണം ചെയ്യാൻ കാരണം ഇതിൽ നിന്ന് ഭയങ്കര വൃത്തികെട്ട ഫ്യൂംസാണ് വരുന്നത് പിന്നെ ഈ പെയിൻറ്റിൻ്റെ റിമൂവ് ആവുന്ന സാധനങ്ങളൊക്കെ കണ്ണിലോ കയ്യിലോ വല്ലതും പെടുകയാണെങ്കിൽ ബെയർ സ്കിന്നിൽ പെടുകയാണെങ്കിൽ അത് നന്നായിട്ട് ഒരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടാക്കും അപ്പോൾ അതെന്ന് പറയുന്നത് സൂക്ഷിച്ചിട്ട് വേണം ആ കാര്യം നിങ്ങൾ ചെയ്യാൻ അപ്പോൾ ഇത് ആദ്യം ഞാൻ പെയിൻ സ്ട്രിപ്പർ യൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ നല്ല തിക്നെസ്സിന് ക്ലിയർ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റിക്കർ എന്ന് പറയുന്നത് ക്ലിയറിൻ്റെ അണ്ടറിൽ ബറീഡാണ് ഇപ്പോൾ ചില സ്ഥലത്തുനിന്ന് ലിഫ്റ്റായി വരുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ നമുക്ക് ജസ്റ്റ് വലിച്ചു വരാം പക്ഷേ എന്തായാലും ഇത് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പം ഇതിനുവേണ്ടി ഞാനൊരു ഹീറ്റ് ഗൺ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ഈ 10000-ത്തിൻ്റെ ബഡ്ജറ്റിൽ വരുന്നതല്ല എനിക്ക് എന്തായാലും ഒരു ഹീറ്റ് ഗൺ വേണമായിരുന്നു അപ്പം അങ്ങനത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ ഇളക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ് കാരണം ഈ ഒറിജിനൽ ഫാക്ടറിയിൽ നിന്ന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഡീപ്പായിട്ടുള്ള ക്ലിയറിൻ്റെ പുറത്തല്ല സ്റ്റിക്കർ വരുന്നത് അപ്പം ആ ഒരു വ്യത്യാസം ഇതിനുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ഇളക്കാൻ പറ്റുന്ന കൈവച്ച് ഇളക്കാൻ പറ്റുന്ന സ്റ്റിക്കേഴ്സൊക്കെ ഇളക്കും അത് കഴിഞ്ഞിട്ടാണ് ഈ പെയിൻ സ്ട്രിപ്പർ ഇടാൻ പോകുന്നത് അപ്പം ഇനി നമുക്ക് പെയിൻ സ്ട്രിപ്പർ പരിപാടിയിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്റ്റിക്കർ ഇളക്കാൻ നോക്കിയപ്പോഴത്തേക്ക് ഈ രണ്ട് സൈഡ് കവറിന്നും സ്റ്റിക്കർ ഇളകി വന്നു പക്ഷേ നമ്മളുടെ ടാങ്കിൻ്റെ കണ്ടീഷൻ അങ്ങനെയല്ല ടാങ്കിൽ പഴയ പെയിൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അതായത് കണ്ട സ്റ്റിക്കർ പോലെ ഇളകി വരികയാണ് അതായത് പഴയ പെയിൻ്റ് പ്രൈമറിൽ മര്യാദയ്ക്ക് പിടിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടാങ്കിൻ്റെ പുറത്തുള്ള പെയിൻ്റ് മൊത്തവും പെയിൻ സ്ട്രിപ്പർ വെച്ച് കളഞ്ഞിട്ട് ഒന്നേന്ന് അത് ബെയർ മെറ്റൽ കണ്ടിട്ട് അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അതാകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ
നല്ലതും ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഫിനിഷും കിട്ടും. എനിക്ക് ഇത് കാണുമ്പോഴാണ് സത്യം പറഞ്ഞാൽ പെയിൻറ്റ് സ്ട്രിപ്പറിൻ്റെ ആവശ്യമുണ്ടോ, ഇതുപോലെ അങ്ങ് വലിച്ചിളക്കിയാൽ പോരെ. പക്ഷേ എന്തായാലും നമുക്ക് പെയിൻറ്റ് സ്ട്രിപ്പർ ഉപയോഗിച്ച് തന്നെ ഇളക്കാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈമറും കൊള്ളൂല, ആ പ്രൈമറിൻ്റെ ജോലി എന്ന് പറയുന്നത് ഇതും കൂടെ സ്റ്റിക്ക് ചെയ്യണമെന്നാണ്. പക്ഷേ അതെന്തായാലും നടക്കുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലായി നമുക്ക്. പിന്നെ മാത്രമല്ല ഒരു 10-20 ലെയറുണ്ട് ഇതിനകത്ത്, കാരണം ഇത്രയും പഴയ വണ്ടി ആയതുകൊണ്ട് എല്ലാ 4-5 വർഷത്തിലും ഒരു പ്രാവശ്യം എനിക്ക് ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിൻ്റെ പെയിൻറ്റ് സ്ട്രിപ്പർ വെച്ചിട്ട് ഇതിൻ്റെ മാത്രം പെയിൻറ്റ് ഇളക്കാം. മറ്റേൻ്റെ പെയിൻറ്റ് ഇളക്കേണ്ട കാര്യമില്ല, കാരണം ഇത് നമുക്കൊരു 600 പേപ്പർ വെച്ചിട്ട് ഫുൾ ലെവലാക്കിയിട്ട് അങ്ങനെ ഡയറക്റ്റ് പ്രൈമർ അടിച്ച് പെയിൻറ്റ് ചെയ്യാന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മിക്കവാറും ആ ഒരു റൂട്ടിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ എന്നാൽ ഞാൻ നിങ്ങളെ ട്രൈപോഡിൽ ഇട്ടിട്ട് പെട്ടെന്ന് നമുക്ക് ഈ പെയിൻറ്റ് സ്ട്രിപ്പിംഗ് പരിപാടി തുടങ്ങാം. ഇത് കാണാമല്ലോ നിങ്ങൾക്ക്, നല്ല എഫക്റ്റുള്ള ഒരു സാധനമാണ്. പക്ഷേ ഒറ്റ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, കെമിക്കൽ സ്ട്രിപ്പിംഗ് എന്ന് പറയുന്നത് ഒരു വൃത്തികെട്ട പണിയാണ്. അപ്പോൾ ഇത് ഇപ്പം മറ്റേ മീനിൻ്റെ പുറം പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ചുരണ്ടി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മിനക്കേടാണ്. അപ്പോൾ എന്തായാലും കുറച്ച് നേരം ഇതിനെ വിടാം, മൊത്തം പെയിൻറ്റും കൂടെ പൊള്ളി വരട്ടെ, അത് കഴിഞ്ഞിട്ട് ഒരുമിച്ച് ചുരണ്ടാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ മൊത്തം കൂടെ ഒരു 600 പേപ്പർ വെച്ച് നന്നായിട്ട് തേച്ച് ഫുള്ളൊന്ന് കഴുകിയെടുത്തിട്ട് നമുക്ക് പ്രൈമർ അടിച്ച് കഴിഞ്ഞാൽ ഇത് കിടന്നോളും. ഇപ്പം ഏകദേശം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എത്ര ലെയർ ഓഫ് പെയിൻറ്റാണ്, ബ്ലാക്ക്, ഗ്രേ, പിന്നെ ഗ്രേ, പിന്നെ മറ്റേ പഴയ റെഡ് ഓക്സൈഡ് പ്രൈമർ. അപ്പം ശരിക്കും ഇപ്പോഴും മെറ്റൽ ഇതിൻ്റെ അടിയിലാണ് മെറ്റൽ. അപ്പം അത്രയും നമ്മൾ ഇത്രയും ലെയർ പോകാനുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ് ഇത്രയും ലെയർ എന്ന് പറയുന്നത്, അതിൻ്റെ പ്രൊട്ടക്ഷനാണ്. പക്ഷേ ഉള്ള ഒരു വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തുനിന്ന് ഒരു ലെയർ ബബിൾ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഫുൾ എല്ലാം കൂടെ ഒരുമിച്ച് ബബിൾ ചെയ്യും. ഇതെന്തായാലും നമുക്ക് ഒന്നുകൂടെ എന്തായാലും പൊട്ടിയിടേണ്ടി വരും. കുറച്ച് പരിപാടിയുണ്ട്, മിക്കവാറും നമ്മുടെ RXZ-ൻ്റെ ടാങ്ക് പോലെ ആവാതിരുന്നാൽ മതി. പിന്നെ ഇതിൻ്റെ അടിയിൽ വെൽഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇതെന്തായാലും നോക്കണം. ഇതിൻ്റെ അടിയിൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഇപ്പോൾ ലീക്ക് വല്ല ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അതൊന്നുകൂടെ ഒന്ന് കൊടുത്ത് വെൽഡ് ചെയ്തിട്ട് വേണം പെയിൻറ്റ് അടിക്കാൻ, അല്ലെങ്കിൽ ഇത് വീണ്ടും പണി കിട്ടും. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ പെർഫെക്റ്റായിട്ട് ചെയ്യണം. ഈ ലെവലിലൊന്നും സത്യം പറഞ്ഞ ഒരു വർക്ക്ഷോപ്പ് നമുക്ക് ചെയ്തു തരത്തില്ല, കാരണം അവർക്ക് എന്ന് പറയുന്നത് ഒന്നാമത് സമയം, രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ എഫേർട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അത്രയും നല്ലതാണ്. അപ്പം പെയിൻറ്റിങ് വർക്ക്ഷോപ്പിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് മറ്റേ പുട്ടി ബ്ലേഡ് വെച്ച് സ്റ്റിക്കർ ഇളക്കിയിട്ട് ഫുള്ള് നല്ല രീതിയിൽ 600 പേപ്പർ വെച്ചിട്ട് അങ്ങ് ലെവൽ ചെയ്ത് അതിൻ്റെ പുറത്ത് അങ്ങ് അടിക്കുകയാണ്. അപ്പോൾ ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫിനിഷും വരത്തില്ല, പിന്നെ ഈ പറയുന്ന പോലെ ക്വാളിറ്റിയും ഇല്ല. അപ്പോൾ ഇത് ഇപ്പം ഇവിടെ കണ്ട പെയിൻറ്റിൻ്റെ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതണ്ട ഇവിടെ ഇങ്ങനെ പുള്ളി ഇളകുന്ന, അപ്പോൾ അതെന്ന് പറയുന്ന ആണ് ഈ സാധനം നമ്മുടെ സ്കിന്നിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അത്രയും പ്രശ്നമാണ്. ഇതുണ്ട ഇവിടെയൊക്കെ ഇങ്ങനെ ബബിൾ ചെയ്ത് വരുന്നത്. വളരെ സൂക്ഷ്മമാണ് ഈ സാധനത്തിനെ കൈകാര്യം ചെയ്യാൻ. ഞാൻ പിന്നെ ഗ്ലൗസ് ഒന്നും ഇടാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൗസ് ഇല്ല ഇപ്പോൾ വീട്ടിൽ. അപ്പോൾ പെട്ടെന്ന് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഇറങ്ങിയതാണ് ഇതിൻ്റെ പുറകെ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് പ്രൊട്ടക്ഷനൊക്കെ ചെയ്തിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പണി വരുന്ന വഴി അറിയില്ല. ഇനിയിപ്പോൾ ഇത് ഫുൾ ഇവിടെ താഴെയുള്ളതൊക്കെ ക്ലീൻ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ
ആശാന്മാർക്ക് അത് പണിയാവും. അപ്പോൾ എന്തായാലും ഇനി ഇതൊന്ന് ഫുൾ പെയിൻ്റ് ഇളകി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ ഇതിൻ്റെ അത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ നിങ്ങൾ കണ്ട കുറച്ച് സാധനങ്ങൾ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനകത്തോട്ട് തിരിച്ചു വരുന്നത്. കാരണം ഒന്നാമത് കാലാവസ്ഥയായിരുന്നു ഏറ്റവും വലിയ ചാലഞ്ച്. അപ്പം നമ്മൾ ഇപ്പം ഷോഗണിൻ്റെ ഏകദേശം എല്ലാ പാർട്സും പ്രൈമർ അടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ആ സ്വിംഗ് അതിനകത്ത് കുറച്ച് വെൽഡിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനത് അവിടെ വെച്ച് നിർത്തി. ഇപ്പം ഇതിൻ്റെ അകത്ത് പ്രൈമർ അടിച്ചിട്ടുണ്ട്, പക്ഷേ എന്തായാലും കുറച്ച് ബോഡി വർക്ക് ഉണ്ട്. അതായത് ഇത് മൊത്തം കൂടെ ഒന്ന് ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യണം. ബാക്കി ഇവിടെയൊക്കെ ഒന്ന് സാൻഡ് പേപ്പർ ഇട്ട് ഇതൊക്കെ ഒന്ന് സ്മൂത്താക്കണം. അപ്പോൾ അതാണ് ഇതിനകത്തുള്ള മെയിൻ പരിപാടി. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് കളർ അടിക്കണം. അപ്പം നിങ്ങൾ കുറച്ച് ദൂരം നോക്കിക്കഴിഞ്ഞാൽ എന്ത് നല്ല ഷേപ്പാണ് നോക്കിയത്. ഇങ്ങനെ ഇവിടെ ഒരു കോൺടൂർ പോകുന്നുണ്ട്, ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് പെയിൻറ്റ് ചെയ്യുന്ന ഒരു ഷോഗൺ ടാങ്കാണ്. അപ്പം ഇത്രയും നല്ലൊരു ഷേപ്പ് അന്നത്തെ ആൾക്കാർ ഡിസൈൻ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംഭവമാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ഡെൻറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ മെയിനായിട്ട് പ്രൈമർ അടിച്ചെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം എല്ലാം സാൻഡ് ചെയ്ത് വെച്ചേക്കുമ്പം പ്രൈമർ അടിച്ചില്ലെങ്കിൽ ഇതിനകത്തൊരു സൈഡിൽ കൂടെ തുരുമ്പെടുത്തു തുടങ്ങും. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു സാധനം കെമിക്കൽ വെച്ച് സ്ട്രിപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഒന്നേ ഒന്ന് നമ്മൾ കോട്ട് ചെയ്തുകൊണ്ട് വരണം. അതായത് ബേസ് കോട്ട്, അതായത് പ്രൊട്ടക്ഷൻ കോട്ട് പോലെ പ്രൈമർ എല്ലാം നമ്മൾ ഒന്നേ ഒന്ന് കോട്ട് ചെയ്യണം. ഇപ്പം ചിലവർ എന്തായാലും സ്വാഭാവികമായിട്ട് ചിലവർക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായി, ഏത് സാഹചര്യത്തിലാണ് നമ്മൾ പെയിൻറ് സ്ട്രിപ്പർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മൾ പെയിൻറ് സ്ട്രിപ്പർ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റിൻ്റെ ഒരുപാട് ലെയേഴ്സ് ഉള്ളപ്പോഴാണ് അത് റിമൂവ് ചെയ്യാനാണ് പെയിൻറ് സ്ട്രിപ്പർ യൂസ് ചെയ്യുന്നത്. കാരണം അത് പെയിൻറ് തിക്നെസ് കൂടിക്കൂടി വരുമ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എന്താ ഈ ആർ ഡിയിൽ സംഭവിച്ച പോലെ സംഭവിക്കും. ഇതിനകത്തിപ്പം നോക്കിക്കഴിഞ്ഞാൽ ആർ ഡിയിൽ ഒരു നാലഞ്ച് ലെയറുണ്ട്. അപ്പോൾ അത് ആണിങ്ങനെ ലിഫ്റ്റ് ചെയ്ത് വരുന്നത് പെയിൻറ്. അപ്പോൾ ആ ഒരു പ്രശ്നം നമ്മുടെ ഷോഗണിന് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതിനെ ഫുള്ളൊന്ന് സ്ട്രിപ്പ് ചെയ്തത്. പക്ഷേ അതേസമയം നമ്മുടെ സൈഡ് കവേഴ്സ് ആ രീതിയിൽ സ്ട്രിപ്പ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം പ്ലാസ്റ്റിക് ആയതുകൊണ്ട് വലിയ ഇഷ്യൂ ഇല്ല. പക്ഷേ നമ്മളെന്തായാലും ഇതിനെ ഒന്ന് 600 പേപ്പർ വെച്ച് ഫുള്ളൊന്ന് തേച്ച് ലെവലാക്കി ഒറ്റ ലെവലാക്കിയിട്ടാണ് പെയിൻറ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോൻ്റെ അപ്ഡേറ്റ്. പിന്നെ എനിക്കറിയാം നിങ്ങൾ ക്യാമറയിൽ കുറച്ചുകൂടെ സാധനങ്ങൾ കാണുന്നുണ്ടോ. അതായത് അതായത് അപ്പം നമ്മൾ ഇതിനകത്ത് സ്കേർട്ടിങ് ഫിറ്റ് ചെയ്തു. അപ്പം ഇനി ഇതിപ്പം പെയിൻറ് ചെയ്യണം. അപ്പം പെയിൻറ് ചെയ്യാനായിട്ട് ഞാൻ ആലോചിച്ചിരുന്നതെന്ന് വെച്ചാൽ ബോഡി കളർ അടിക്കണം അതോ ബ്ലാക്ക് അടിക്കണം എന്നാണ്. ബ്ലാക്ക് എനിക്ക് കുറച്ചുകൂടെ പ്രിഫറൻസ് ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കളർ ഗ്രഡേഷൻ ഫോളോ ചെയ്യാണ്. ഇത് ബ്ലാക്ക്, ഇവിടെ ബ്ലാക്ക്, ഹാൻഡിൽസ് ബ്ലാക്ക്, പിന്നെ അത് മറ്റേ എന്താ പറയുന്നത് ഡോർ ബീഡിങ് ബ്ലാക്ക്, പിന്നെ അതിൻ്റെ താഴെ സ്കേർട്ടിങ് ബ്ലാക്ക്, പിന്നെ മിറേഴ്സും കൂടെ ബ്ലാക്ക് അടിക്കണം. ഇത് പുതിയത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇതിപ്പം പണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം ഈ ഒരു അത് ഒരു ചാലഞ്ചാണ്. അപ്പം വണ്ടി എന്തായാലും ഒരു 2-3 ദിവസം വർക്ക്ഷോപ്പിലായിരുന്നു. ഞാനിതിൻ്റെ ഡോർ ഹാൻഡിൽസ് മാറ്റി, അല്ല ലോക്സ് മാറ്റി. അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് അടയുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ വണ്ടിയുടെ അപ്ഡേറ്റ്. ക്രൂസ് ഇപ്പം വേറെ ഇഷ്യൂസൊന്നുമില്ല, നന്നായിട്ടൊന്ന് കഴുകണം. അപ്പോൾ അതെന്തായാലും ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ ഒരു സൈഡിൽ കൂടെ കഴുകാൻ സ്റ്റാർട്ട് ചെയ്യണം. കാരണം എൻ്റെ മിക്ക സൺഡേയും പോകുന്നത് അങ്ങനെയാണ്. പിന്നെ ആർ ഡിയുടെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നല്ല മുത്തുപോലെ ഓടുന്നുണ്ട്. ആകെ ഇതിനകത്ത് ഇപ്പം ബാക്കിയുള്ള പണി എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് സൈലൻസർ, 2 ബെൻ പൈപ്പ്, ഫ്രണ്ട് മഡ് ഗാർഡ്, ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ റിങ്, ഇവിടുത്തെ ഗിയർ ലിവർ, പിന്നെ ഈ ഒരു സാധനം എക്സ്ട്രാ ഉണ്ട് എൻ്റെ കയ്യിൽ, അതും കൂടെ. അപ്പം ഇത്രയും സാധനങ്ങൾ പ്ലേറ്റ് ചെയ്യാൻ കൊടുക്കണം. പിന്നെ മിറർ വേറെ ഒരു നല്ല സെറ്റുണ്ട്. അപ്പോൾ അതും കൂടെ എടുത്ത് പ്ലേറ്റ് ചെയ്യണം. പിന്നെ ഇതിനകത്ത് ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഹാൻഡിലൊരു മൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ വരുന്ന റബ്ബേഴ്സ് മാറ്റണം. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് ഫോർക്ക് ബ്ലാക്ക് മാറ്റി സിൽവർ ആക്കണം. അപ്പം അത്ര പണിയാണ് ആർ ഡിയിലുള്ളത്. പിന്നെ
ഇതിനകത്ത് പുതിയ എയർ ഫിൽറ്റർ വാങ്ങിച്ചേക്കണം. തന്നെ നമ്മുടെ കാനൻ ഫിൽട്ടേഴ്സ് പണി തരുന്നുണ്ട്, അത് കാരണം എയർ അകത്തോട്ട് പോകുന്നില്ല, അപ്പം കാർബറേറ്റേഴ്സ് ഫ്ലഡ് ആവുകയാണ്. പിന്നെ നമ്മുടെ ഇവൻ്റെ ഫേവററ്റ് പരിപാടി എന്ന് പറയുന്നത് ഇതിൻ്റെ നമ്പർ പ്ലേറ്റ്സ് കടിച്ച് തിന്നാന്നാണ്. അപ്പോൾ ആശാനിപ്പോൾ രണ്ട് നമ്പർ പ്ലേറ്റ്സ് കടിച്ച് തിന്ന് കഴിഞ്ഞു, കൂടാതെ ഇവിടെ വരുന്ന റിഫ്ലക്ടേഴ്സിനകത്ത് നിന്ന് ഒരെണ്ണം കടിച്ച് തിന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഒരിക്കലും ഇതിനകത്ത് വില കൂടിയ സ്റ്റാൻലിയുടെ റിഫ്ലക്ടേഴ്സ് വാങ്ങിച്ച് വെക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യം ഉറപ്പായി. അപ്പം വണ്ടി ഒരു രക്ഷയില്ല. ഇന്നലെ മറ്റേ നമ്മുടെ ഓറഞ്ച് ആർ ഡി ഓടിക്കുന്ന ഫ്രണ്ട് വന്ന് ഇത് ഓടിച്ചിട്ട് പുള്ളി എന്ന് പറയുന്ന പുള്ളിക്ക് പുള്ളിയുടെ എക്സൈറ്റ്മെൻറ്റ് സഹിക്കാൻ വയ്യായിരുന്നു. ആ രീതിയിലെ ഡിഫറൻസ് ആണ് ഇതിനകത്ത് വന്നേക്കുന്നത്. ഓറഞ്ച് ആർ ഡി ആയിട്ട് ഇതിനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പം അതിനകത്ത് പെട്ടെന്നൊരു പവർ ബാൻഡ് വരും. അപ്പം ആ ഒരു പവർ ബാൻഡ് കയറുന്ന വരെ അതെന്ന് പറയുന്ന വലിയ ഡ്രാമയൊന്നുമില്ലാതെ മര്യാദയ്ക്ക് ഓടുന്ന വണ്ടിയാണ്. അതായത് പവർ ബാൻഡ് വന്നു കഴിഞ്ഞാൽ അത് വേറെ ഒരു ആനിമലായി മാറും. പക്ഷേ ഇതിൻ്റെ കേസ് എന്ന് പറയുന്നത് ഇത് താഴെ തൊട്ടേ അങ്ങ് ഏകദേശം 9,000-10,000 വരെ ലീനിയറായിട്ടുള്ള പവർ ബാൻഡ്. അതായത് നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്നതനുസരിച്ച് വണ്ടി കയറിപ്പിക്കൊണ്ടിരിക്കും. സൗണ്ട് ഒരു രക്ഷയില്ല. ഇപ്പം നല്ല ബ്യൂട്ടിഫുൾ സൗണ്ട് ആയിട്ടുണ്ട്. ഇതിൻ്റെ രണ്ട് സിലിണ്ടർ ഓൾട്ടർനേറ്റ് ആയിട്ട് ഫയർ ചെയ്യുന്ന, പിന്നെ അത് കയറി വരുന്ന കാണാൻ. കൂടാതെ ഇതിനകത്ത് ഒരു ബാറ്ററിയും കൂടെ വെക്കണം. അത് കഴിഞ്ഞിട്ടാണ് ആ ഹോൺ പ്രവർത്തികമാക്കാൻ. കാരണം ഈ വണ്ടി ഒന്ന് മര്യാദയ്ക്ക് ഓടിത്തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഹോണില്ലെങ്കിൽ എന്തുമാത്രം വലിയ തലവേദനയാണ്. കാരണം ആൾക്കാർ വഴിയിൽ നിന്ന് മാറത്തില്ല, ഇതങ്ങ് പെട്ടെന്ന് അവിടെ ഓടി എത്തുകയും ചെയ്യും. അപ്പോൾ അതൊരു വലിയ ചാലഞ്ചാണ്. അപ്പോൾ അത് ഓർത്തുകൊണ്ടാണ് ഞാൻ രണ്ട് ഹോൺ ബണ്ട് ഈ ഹെല്ലയുടെ റെഡ് ഗ്രില്ല് എന്നാണ് തോന്നുന്നു എൻ്റെ പേര്. അപ്പം അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ആൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും കണ്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഈ രണ്ടെണ്ണന്മാരും അത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വലിയൊരു യുദ്ധം നടക്കും. അപ്പം അയാൾ അതുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത്, നമ്മളുടെ വീഡിയോ ഷൂട്ടിംഗ് ഇൻട്രപ്റ്റ് ആവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം എന്തായാലും അതാണ് ഇന്നത്തെ അപ്ഡേറ്റ്. നമ്മൾ ഈ പറയുന്ന പോലെ ഷോഗണിൻ്റെ എല്ലാ സാധനങ്ങളും പെയിൻ്റ് ചെയ്ത്, പെയിൻ്റ് അല്ല പ്രൈമറി ചെയ്ത് വെച്ചേക്കാണ്. ഇനിയിപ്പം പെയിൻറ്റിങ് ഒരു സൈഡിൽ കൂടെ സ്റ്റാർട്ട് ചെയ്യണം. അതാണ് ഇതിൻ്റെ അപ്ഡേറ്റ്. സൈഡ് കവേഴ്സ് എല്ലാം പുട്ടിയിട്ട് വെച്ചിരിക്കുകയാണ്, സ്പോട്ട് പുട്ടിയൊക്കെ ഇട്ട്. അതൊക്കെ ഒന്ന് ഉരച്ച് തേച്ച് കഴുകിയിട്ട് ഒന്നേന്ന് പെയിൻ്റ് ചെയ്യണം. അപ്പോൾ അതാണ് ഇന്നത്തെ അപ്ഡേറ്റ്. പിന്നെ ബാക്കിയുള്ളതെന്ന് വെച്ചാൽ സ്പെയർസ് വാങ്ങണം. അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് ഞാൻ ഏകദേശം ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം. അപ്പം ഇതുവരെ വണ്ടിക്കകത്ത് നമ്മൾ ചിലവാക്കിയെന്ന് പറയുന്നത് ടെയിൽ പാനൽ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു 1,000 രൂപ അടുപ്പിച്ചായി. കറക്റ്റ് ഒരു വില ഞാൻ അടുത്ത വീഡിയോയിൽ നമ്മൾ സ്പെയർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇടാം. പിന്നെ ഇതിനകത്ത് മറ്റേ വെൽഡിംഗ് ഒക്കെ ചെയ്തതിന് എനിക്ക് തോന്നുന്നു അതും 1,000-1,500 രൂപ അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പം അതാണ് ഇതുവരെ നമുക്ക് ഇതിനകത്ത് ചിലവായിട്ടുള്ള കാര്യം. പിന്നെ ഈ മഡ്ഗാർഡ് അത് ഞാൻ വാങ്ങിച്ചത് 1,000 രൂപയ്ക്കാണ്. അപ്പോൾ അതും കൂടെ അപ്പോൾ ഏകദേശം നമ്മൾ 10,000-ത്തിൻ്റെ ബഡ്ജറ്റ് ചെയ്യുന്നത് ഏകദേശം 3,000-3,500 രൂപ ഓൾറെഡി ചിലവായി കഴിഞ്ഞു. പിന്നെ ഈ പ്രൈമറൊക്കെ എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷെ എന്തായാലും അതിനൊരു വില ഇട്ടിട്ടായിരിക്കും നമ്മൾ ഫൈനൽ ബഡ്ജറ്റ് നോക്കുന്നത്. ഇതിനകത്തിപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെയും നമ്മളൊരു ഒരു പെയിൻറ്ററിനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് അയാളെ കൊണ്ട് പെയിൻറ് ചെയ്യുകയാണെങ്കിൽ ഏത് രീതിയിലാണ് അത് വരുന്നതെന്നുള്ള രീതിയിലുള്ള ഒരു കോസ്റ്റിംഗ് ഇട്ടിട്ടായിരിക്കും നമ്മൾ നോക്കുന്നത്. കാരണം ഈ പെയിൻറ്റിംഗ് എന്നൊക്കെ പറയുന്ന സാധനം നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ചില ആൾക്കാർക്ക്, ചില ആൾക്കാർക്ക് ചെയ്യാൻ അറിയാം. അപ്പം ഈ പെയിൻറ്റിങ്ങിലാണ് ഏറ്റവും കൂടുതൽ കോസ്റ്റ് മാറുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സാധനം പ്രോപ്പറായിട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിന് എന്താണ് ഓപ്ഷൻസ് ഉള്ളതെന്നും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് വേണം ഇതെല്ലാം കൂടെ പ്ലാൻ ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ഞാൻ നിങ്ങൾക്ക് ഒരു ഡീറ്റെയിൽഡായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒരു അപ്ഡേറ്റ് വീഡിയോ ആയിരുന്നു, പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് നാളായി. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ.